ക്യാൻസർ ഓഫ് ദ കോളൻ അഥവാ വൻകുടൽ അർബുദം, ഈ അസുഖത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ വേണ്ട രീതിയിലുള്ള അറിവില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ വേല ചെയ്യുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയിലെ അവരുടെ പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നത് 10% of all cancers is because of cancer colon. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറുകളിൽ 3rd പുരുഷന്മാരിൽ 4th ഈ ക്യാൻസർ ഓഫ് ദ കോളനിലാണുള്ളത്. ഈ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 50,000 പേർക്ക് ഈ അസുഖമുണ്ട്. ഈ സമയത്ത് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, തടയാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് പറയുവാനായിട്ടും അസുഖം വന്നാൽ അത് ചികിത്സ ചെയ്ത് ശരിയാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. ക്യാൻസർ കോളൻ ഇസ് പ്രിവെൻറ്റബിൾ, ഇസ് ട്രീറ്റബിൾ. അതിന് ഒരു ഉപായമാണ് കൊളോണോസ്കോപ്പി. ആ കൊളോണോസ്കോപ്പിയെക്കുറിച്ച് ഡോക്ടർ ദീപക് ജോൺസൺ ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം. എന്താണ് കൊളോണോസ്കോപ്പി എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. രോഗിയുടെ വൻകുടൽ പരിശോധിക്കുന്ന എൻഡോസ്കോപ്പി ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. ഏതാണ്ട് 1 meter നീളമുള്ള ക്യാമറ ഘടിപ്പിച്ച സ്കോപ്പ് മലദ്വാരം വഴി രോഗിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും വൻകുടൽ പൂർണ്ണമായും ചെറുകുടലിൻ്റെ അവസാന ഭാഗവും പരിശോധിക്കാൻ സാധിക്കുന്നു. ചില പ്രത്യേക മരുന്നുകൾ കുടിച്ച് കുടൽ പൂർണ്ണമായും വാഷ് ചെയ്ത ശേഷമാണ് കൊളോണോസ്കോപ്പി ആരംഭിക്കുന്നത്. പരിശോധനാ സമയത്ത് ചെറിയ മയക്കം കൊടുക്കുന്നതിനാൽ രോഗിക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നതല്ല. ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. നമ്മുടെ ഹോസ്പിറ്റലിൽ 90% കൊളോണോസ്കോപ്പിയും ഡേ കെയർ പ്രൊസീജർ, അതായത് രോഗി മരുന്ന് കുടിച്ച് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലെത്തി പരിശോധന പൂർത്തിയാക്കി അന്ന് ഉച്ചയ്ക്ക് തന്നെ തിരികെ വീട്ടിൽ പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കൊളോണോസ്കോപ്പി പരിശോധനാ സമയത്ത് കുടലിനുള്ളിൽ വ്രണങ്ങളോ തടിപ്പുകളോ കാണുകയാണെങ്കിൽ ബയോപ്സി എടുക്കാനും ദശകൾ വളരുന്നതായി കാണുകയാണെങ്കിൽ നീക്കം ചെയ്യാനും സാധിക്കുന്നതാണ്. 50 കഴിഞ്ഞ എല്ലാ ആൾക്കാരും 10 തീർച്ചയായും ചെയ്തിരിക്കേണ്ട ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. I'll be talking about Colon Cancer Awareness Month. Why has colon cancer awareness been assigned a particular month? It is estimated that nearly 1.5 lakh people will be diagnosed to have colon cancer this year. Many people with this cancer experience no symptoms in the beginning. A change in stool consistency or frequency may be the only symptom. Colon cancer is effectively treatable when caught early. There are several screening tests to detect this disease, like stool test and colonoscopy test. This highly preventable and treatable cancer can be detected early only if we know the risk of the disease and if we undergo screening tests regularly. Hence, in the year 2000, the Prevent Cancer Foundation designated the month of March to increase the awareness of colon cancer. Colon cancer is easily preventable through healthy lifestyle. It is easily treatable if detected early by effective screening methods like colonoscopy test. It is easily beatable. Have you undergone a screening test for colon cancer? If not, it's never too late. Sushichal Dukikenda. വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസർ തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് വൻകുടൽ സ്ക്രീനിംഗ്. ക്യാൻസർ രോഗത്തിന് ഉണ്ടാകാനുള്ള അധിക സാധ്യതയുള്ളവരും എന്നാൽ ലക്ഷണങ്ങളില്ലാത്തവരുമായുള്ള ആൾക്കാരെ കണ്ടെത്തി അവരിലാണ് നാം സ്ക്രീനിങ് ചെയ്യുക. ക്യാൻസർ സ്ക്രീനിങ്ങിന് പലവിധ മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊളോണോസ്കോപ്പിയാണ്. എന്നാൽ CT കൊളോണോഗ്രാഫി അല്ലെങ്കിൽ മലത്തിൻ്റെ പരിശോധന തുടങ്ങി പലവിധത്തിലുള്ള മറ്റ് ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും കൊളോണോസ്കോപ്പി തന്നെയാണ് ഏറ്റവും അഭികാമ്യം. നമുക്കറിയാം നമ്മുടെ കോളണിലുണ്ടാകുന്ന പോളിപ്പുകൾ, വൻകുടലിലുണ്ടാകുന്ന പോളിപ്പുകൾ എന്ന കുഞ്ഞു മുഴകൾ, ആ മുഴകളാണ് ഭാവിയിൽ കാലക്രമേണ വർഷങ്ങളെടുത്ത് ക്യാൻസറായി മാറുന്നത്. ഈ മുഴകളെ നമുക്ക് നേരത്തെ കണ്ടെത്തി അവയെ നീക്കം ചെയ്യാനായി കൊളോണോസ്കോപ്പി വഴി സാധിക്കുന്നു. സാധാരണഗതിയിൽ 50 മുകളിലുള്ള എല്ലാ ആൾക്കാർക്കും തന്നെ വൻകുടലിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ്. അതിനാൽ 50 തുടങ്ങി 10 എല്ലാ ആൾക്കാർക്കും, സമൂഹത്തിലെ എല്ലാ ആൾക്കാർക്കും കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ
നമുക്ക് 50 വയസ്സിന് മുമ്പ് ചില ആൾക്കാരിൽ കൊളോണോസ്കോപ്പി ചെയ്യേണ്ടതായി സ്ക്രീനിങ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു അടുത്ത ബന്ധു, അതായത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയും, അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മക്കൾ, അങ്ങനെ ആർക്കെങ്കിലും കോളൺ ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരണം നേരത്തെയുള്ള പ്രായത്തിൽ തന്നെ കോളൺ ക്യാൻസർ സ്ക്രീനിങ്, കൊളോണോസ്കോപ്പിയാണ് അതിലേറ്റവും അഭികാമ്യം, അത് ചെയ്യേണ്ടതാണ്. എൻ്റെ പേര് അച്ചൻകുഞ്ഞ്, സ്വദേശം പുനലൂരാണ്. എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ട കാരണം ഞാൻ രക്തപരിശോധനയിലൂടെ രക്തം കുറവുള്ളതായി കാണുകയും മലത്തിലൂടെ രക്തം പോകുന്നതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തതിന് ശേഷം ഞാൻ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയി ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുകയും അവിടെ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി തുടങ്ങിയ ടെസ്റ്റുകളിലൂടെ എൻ്റെ കുടലിൻ്റെ ഇടതുഭാഗത്തായി 5 സെൻറ്റിമീറ്ററോളം വലിപ്പം വരുന്ന ഒരു ദശ വളരുന്നതായി കണ്ടു. അതിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ആ മുഴ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ ഓപ്പറേഷൻ കൂടാതെ കൊളോണോസ്കോപ്പി വഴി തന്നെ ഡോക്ടർ ആ മുഴ നീക്കം ചെയ്യുന്ന രീതിയാണ് സ്വീകരിച്ചത്. അത് കാരണം എനിക്ക് വേദനയോ ബ്ലീഡിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല. പിറ്റേന്ന് തന്നെ എനിക്ക് ഡിസ്ചാർജ് ആയി പോരുവാനും സാധിച്ചു. കൊളോണോസ്കോപ്പി ചെയ്യുന്നത് മൂലം നമുക്ക് 70% വൻകുടൽ ക്യാൻസറുകളെ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ വൻകുടൽ ക്യാൻസർ മൂലമുള്ള മരണസാധ്യത, അതായത് നമ്മുടെ സമൂഹത്തിൽ വൻകുടൽ ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മരണം 70% കുറയ്ക്കാൻ ഇതിന് സാധിക്കും. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വൻകുടൽ ക്യാൻസർ സ്ക്രീനിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും.